ഗ്രീഷ്മയുടെ ആത്മഹത്യാശ്രമം നാടകമാണെന്ന് സംശയിച്ച അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമാണെന്നാണ് വിലയിരുത്തൽ. ഗ്രീഷ്മയുടെ ആരോഗ്യനിലയിൽ അപകടാവസ്ഥയില്ലെന്നാണ് നിലവിലെ വിലയിരുത്തൽ. പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ അവൾ സെക്രട്ടറി വെച്ചിട്ട് നമ്മൾ 4 മണി അവളെ ഇൻചാർജ് ആക്കി പോയതാണ്. സോ ദാറ്റ് ടേൺ വൈസ് അവളെ ശ്രദ്ധിക്കാനും പിന്നെ വനിതാ SI എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾക്ക് നിയോഗിച്ച ഒരു ബാത്റൂം നോക്കി എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്തതാണ്. പക്ഷേ അവിടെ ഉണ്ട 2 വനിതകൾ ഡ്യൂട്ടിയിലുണ്ട വനിതകൾ ആ ബാത്റൂമിലേക്ക് കൊണ്ടുപോവാതെ വേറെ ഒരു ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവർ സൈഡിൽ നിന്ന് ഒരു വീഴ്ച ആയതുകൊണ്ട് അവൾ അവിടെ ബാത്റൂമിലുണ്ട ഒരു സൊല്യൂഷൻ കഴിച്ചു. ഇപ്പോൾ അവളെ കണ്ടീഷൻ സ്റ്റേബിളാണ്. ഇമ്മീഡിയറ്റ്ലി നമുക്ക് മനസ്സിലായി അവൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ അവളെ കണ്ടീഷൻ സ്റ്റേബിളാണ്. അവൾ മോണിറ്റർ ചെയ്യാൻ ഇവിടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്താണ് അവൾ പറഞ്ഞു കഴിച്ചെന്ന് അവൾ പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ അവൾ സ്റ്റമക്ക് വാഷ് എല്ലാം അവർ ചെയ്തിട്ട് കണ്ടീഷൻ ഇപ്പോൾ സ്റ്റേബിളാണ്. ഗ്രീഷ്മയുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തും. ഗ്രീഷ്മയുടെ ബന്ധുക്കളെയും ചോദ്യം ചെയ്യുകയാണ്. അനന്തകൃഷ്ണനുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അനന്തൻ, ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണോ ഗ്രീഷ്മ ഉള്ളത്? ആശുപത്രിയിൽ നിന്ന് അനുമതി ലഭിച്ച ശേഷം മാത്രമായിരിക്കുമോ അറസ്റ്റ് രേഖപ്പെടുത്തുക? അഞ്ജിത, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് ഗ്രീഷ്മ. അണുനാശിനിയാണ് ഗ്രീഷ്മ എടുത്ത് കുടിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമം നടത്തിയത്. നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് വരെ റൂറൽ SP D ശില്പ ഇവിടെ ഉണ്ടായിരുന്നു. ആരോഗ്യ സ്ഥിതി വിലയിരുത്തി ഡോക്ടർമാർ ഇപ്പോൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്, ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചിരിക്കുന്നത് ഗ്രീഷ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടാവസ്ഥയില്ല, നില തൃപ്തികരമാണ്. ഉള്ളിൽ ചെന്ന ചെറിയ അംശം അണുനാശിനി അത് ഒഴിവാക്കാനുള്ള ചികിത്സകളാണ് നൽകുന്നത്. അതിനുശേഷം അല്പം നേരം നിരീക്ഷണത്തിൽ ഇടും, പിന്നീട് മാത്രമേ എപ്പോൾ ഡിസ്ചാർജ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതേസമയം തന്നെ ഗ്രീഷ്മയുടെ അറസ്റ്റ് ഇവിടെ വെച്ച് തന്നെ, ആശുപത്രിയിൽ വെച്ച് തന്നെ നടത്താനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അത് മജിസ്ട്രേറ്റിനെ നേരിട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ച് അറസ്റ്റും രേഖപ്പെടുത്തുക, അതിനുശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആശുപത്രിയിൽ തന്നെ വിടുക. എപ്പോഴാണോ ഡിസ്ചാർജ് ആ സമയം കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിക്കുക, അങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നലെ പുലർച്ചെ വരെ തിരുവനന്തപുരം റൂറൽ SP ഓഫീസിലായിരുന്നു ഗ്രീഷ്മ ഉണ്ടായിരുന്നത്. അതിനുശേഷം 1:30 ഗ്രീഷ്മയെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. അവിടെ പുലർച്ചെ വരെ അവിടെയായിരുന്നു ഗ്രീഷ്മ ഉണ്ടായത്. പിന്നീട് തിരുവനന്തപുരം റൂറൽ SP ഓഫീസിലേക്ക് കൊണ്ടുവരാൻ രാവിലെ 7:30 പുറത്തേക്ക് ഇറക്കി. അതിനിടയിലാണ് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞത്. ഒപ്പമുണ്ടായിരുന്ന വനിതാ പോലീസുകാർ ഗ്രീഷ്മയെ ഈ പ്രതികൾക്കൊക്കെ സുരക്ഷിതമായി കൊടുക്കാറുള്ള അകത്തെ ബാത്റൂം ഒഴിവാക്കി പുറത്തെ ബാത്റൂം അവിടേക്കാണ് ഗ്രീഷ്മയെ കൊണ്ടുപോയത്. പക്ഷേ അതിനുള്ളിൽ ഒരു സുരക്ഷയും ഉണ്ടായിരുന്നില്ല. ഈ ശുചീകരണത്തിനുള്ള അണുനാശിനി അടക്കം അതിൻ്റെ സാന്നിധ്യം അതിനുള്ളിൽ ഉണ്ടായിരുന്നു. ആ അവസരം ഗ്രീഷ്മ ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്തു. ഗ്രീഷ്മ ആ ലായനി എടുത്ത് കുടിച്ചു. അതിനുശേഷം നടന്ന് പുറത്തേക്കിറങ്ങി ജീപ്പിൽ കയറി. പിന്നീട് ജീപ്പ് പോലീസ് സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഛർദ്ദിച്ചത്. അപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഈ അണുനാശിനി കഴിച്ചിട്ടുണ്ടെന്ന്. തുടർന്ന് ഉടൻ തന്നെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ അപകടാവസ്ഥയില്ല. ഇതൊരു ആത്മഹത്യാ നാടകമാണോ എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ സംശയിക്കുന്നത്. കാരണം ഇന്നലെയുള്ള ചോദ്യം ചെയ്യലിലൊക്കെ ഈ കുറ്റസമ്മതം ഒക്കെ പറഞ്ഞെങ്കിലും കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. കുടുംബാംഗങ്ങളെയൊക്കെ ഇതിൽ സംശയിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് അന്വേഷണം പോകുമോ എന്നുള്ള ആശങ്ക. അതിനൊപ്പം തന്നെ തൽക്കാലത്തേക്ക് ഈ ചോദ്യം ചെയ്യലിൽ നിന്നൊക്കെ ഒഴിവാക്കുക, അതിൻ്റെ ഭാഗമായിട്ടൊരു ആത്മഹത്യാ നാടകം നടത്തിയതാണോ, അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശം മറ്റെവിടെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. ഇനി ഗ്രീഷ്മയുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ആദ്യം വിചാരിച്ചതിനേക്കാൾ വൈകും. സംശയ നിഴലിൽ ഈ ഷാരോന്റെ കുടുംബം നിർത്തുന്നുണ്ട്. പോലീസും ആ സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. ഈ അമ്മയെയും അമ്മാവനെയും ഒക്കെ പോലീസ് ചോദ്യം ചെയ്യുന്നു എന്ന് കേട്ടിരുന്നു. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ? സംശയിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഗ്രീഷ്മയെ കൂടാതെ ഈ കേസിൽ ഇപ്പോൾ പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം സംശയിക്കുന്നത് 4 പേരെയാണ്. ഒന്ന് ഗ്രീഷ്മയുടെ അച്ഛൻ, അമ്മാവൻ, മറ്റൊരു ബന്ധുവായ യുവതി. ഈ 4 പേരെയുമാണ് ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത്. കാരണം ക്രൈംബ്രാഞ്ച് വിശ്വസിക്കുന്നത് ഗ്രീഷ്മയുടെ കുറ്റസമ്മത മൊഴിയിൽ ഒറ്റയ്ക്കാണ് ഈ കൊലപാതകം നടത്തിയതെന്നും മറ്റാർക്കും പങ്കില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ ഗ്രീഷ്മയ്ക്ക് ഒറ്റയ്ക്ക് ഈ കൊലപാതകം നടത്താൻ കഴിയില്ല എന്ന് അന്വേഷണ സംഘം ഉറച്ചു വിശ്വസിക്കുന്നു. ഈ കുറ്റകൃത്യത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് അവരും പങ്കാളികളായിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള മൊഴികളിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ചിന്റെ സൂചന. ക്രൈംബ്രാഞ്ച് സംഘവും നൽകുന്ന വിവരം അത് തന്നെയാണ്. ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകും, അത് ഗ്രീഷ്മയുടെ കുടുംബാംഗങ്ങൾ തന്നെയാകും എന്നുള്ള കാര്യം ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇന്നലെ രാത്രി പുലർച്ചയോളം ഇവരെ വിശദമായി ചോദ്യം ചെയ്തു. മാത്രമല്ല ഇവരെല്ലാം റൂറൽ പോലീസ് പരിധിയിലുള്ള പല പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് കൊണ്ടുപോയി ചോദ്യം ചെയ്തത്. വെഞ്ഞാറമൂട്, വട്ടപ്പാറ, അരുവിക്കര അടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഇവരെ കൊണ്ടുപോയി അവിടെ വെച്ചാണ് ചോദ്യം ചെയ്യൽ നടത്തിയത്. അതിനുശേഷം ഇവരെല്ലാം രാവിലെ 11 മണിയോടെ തിരുവനന്തപുരം റൂറൽ എസ് പി ഓഫീസിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആ നിമിഷം മുതൽ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഒറ്റയ്ക്കെടുത്ത മൊഴിയും ഈ ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യലിലും വൈരുദ്ധ്യമുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ അത് മറ്റ് നടപടികളിലേക്ക് പോകും. അറസ്റ്റ് നടപടികളടക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. ഇതിനൊപ്പം തന്നെ ഗ്രീഷ്മ നൽകിയ മൊഴി അത് ഏറ്റവും പ്രധാനമാണ്. ആ മൊഴിയുടെ വിശദാംശങ്ങൾ നേരത്തെ നമ്മൾ നൽകിയതാണ്. അതിൽ ഒരു പ്രണയം, അതിനെ തുടർന്നുണ്ടാകുന്ന പക, ആ പക വളർന്നിട്ടാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയതെന്നാണ് ഗ്രീഷ്മയുടെ മൊഴി സൂചിപ്പിക്കുന്നത്. ഈ പ്രണയത്തിന് ശേഷം ഈ ഷാരോണിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചപ്പോൾ പലതവണ ഒഴിവാക്കാൻ ശ്രമിച്ചു, ഷാരോൺ വഴങ്ങിയില്ല. അതിനൊപ്പം തന്നെ ഗ്രീഷ്മയ്ക്ക് പുതിയ കല്യാണാലോചന വന്നു, അത് ഏതാണ്ട് ഫിക്സ് ആവുന്നു. ആ ഘട്ടത്തിൽ ഗ്രീഷ്മ ഷാരോണിനോട് ഇനി ബന്ധം വേണ്ട എന്ന് തറപ്പിച്ച് പറയുമ്പോഴും ഗ്രീഷ്മ ഒരു കാര്യം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. അതായത് താനും ഷാരോണും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ ചിത്രീകരിച്ചിരുന്നു, ആ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഷാരോണിൻ്റെ ഫോണിലുണ്ട്, അത് തിരികെ വേണം എന്നുള്ള ഒരു ഡിമാൻഡ് കൂടി ഗ്രീഷ്മ വെച്ചു. കാരണം ആ ദൃശ്യങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ അത് ഷാരോൺ ഈ വൈരാഗ്യം കൂടി മറ്റൊരു കല്യാണം കഴിക്കുന്നതിനുള്ള വൈരാഗ്യം കൊണ്ട് ആ കല്യാണം കഴിക്കുന്ന യുവാവിന് ഇത് കൈമാറുകയോ അയാളിത് കാണുകയോ ചെയ്താൽ ആ വിവാഹം മുടങ്ങും, അങ്ങനെ ഒരു ആശങ്ക ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നിരന്തരം ആവശ്യപ്പെട്ടു. ആ ദൃശ്യങ്ങൾ ലഭിക്കാൻ വേണ്ടി ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കി എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ അതിലും വഴങ്ങാതെ വന്നപ്പോഴാണ് കൊലപാതകമെന്ന ക്രൂരകൃത്യത്തിലേക്ക് പോകാൻ താൻ തീരുമാനിച്ചതെന്നാണ് ഗ്രീഷ്മയുടെ മൊഴി. ആ മൊഴിയിൽ പക്ഷേ ഗ്രീഷ്മ ഒറ്റ തീരുമാനങ്ങൾ എടുത്തതെന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ ക്രൈംബ്രാഞ്ച് വിശ്വസിക്കുന്നില്ല. അച്ഛനും അമ്മയും അമ്മാവനും ബന്ധുവായ യുവതിക്കുമൊക്കെ ഇതിൽ പങ്കാളിത്തമുണ്ട്. ഒന്നുകിൽ കൊലപാതകത്തിൽ അല്ലെങ്കിൽ കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഇവർക്ക് പങ്കാളിത്തമുണ്ട് എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് വിശ്വസിക്കുന്നത്. അതിന് കൃത്യമായ തെളിവിലേക്ക്, അതിന് സാധൂകരിക്കുന്ന മൊഴിയിലേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള ഒരു ദൗത്യം. അതിനൊപ്പം തന്നെ ഈ മറ്റേതെങ്കിലും ഈ ദൃശ്യങ്ങളൊക്കെ അടങ്ങിയ ഫോണുകളോ ഒക്കെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഗ്രീഷ്മയെ നേരത്തെ തീരുമാനിച്ചിരുന്നത് 11 മണിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവിടെ നിന്ന് കളിയിക്കാവിളയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ചില ഡോക്യുമെന്റ്സും മെറ്റീരിയൽ എവിഡൻസും ഒക്കെ കളക്ട് ചെയ്യാനുണ്ടെന്നായിരുന്നു അന്വേഷണ സംഘം പറഞ്ഞിരുന്നത്. അങ്ങനെയായിരുന്നു അവർ ആലോചിച്ച് വെച്ചിരുന്ന പ്ലാൻ. പക്ഷേ ഗ്രീഷ്മയുടെ ഈ ആത്മഹത്യാ ശ്രമം അതാണ് ഇപ്പോൾ ആ പ്ലാനൊക്കെ അതിനെയൊക്കെ ബാധിച്ചിരിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഒരു കൊലക്കേസ് പ്രതിയെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ അവരെ സൂക്ഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു. അത് റൂറൽ എസ് പി തന്നെ എടുത്തു പറയുന്നുണ്ട്. ഗ്രീഷ്മയെ സുരക്ഷിതയായി നെടുമങ്ങാട് സ്റ്റേഷനിൽ വെക്കാൻ നിയോഗിച്ചത് 4 പോലീസുകാരെയാണ്, വനിതാ പോലീസുകാരെയാണ്. പക്ഷേ അവർ ആ നടപടിക്രമം കൃത്യമായി പാലിച്ചില്ല. അവർ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടാക്കി. പ്രതിയെ കൈകാര്യം ചെയ്യേണ്ട രീതിയിലല്ല അവർ അവരെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്. അഞ്ജിത, ശരി അനന്തൻ, കൂടുതൽ വിവരങ്ങൾക്കായി പിന്നീട് അനന്തനിലേക്ക് വരാം. അനന്തൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. അവിടെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ച ഈ ഷാരോൺ കൊലക്കേസ് പ്രതി ഗ്രീഷ്മയുള്ളത്.